ഹലോ ഓൾ, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ഇന്ന് കേട്ടു. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ NTSE പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് സ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതായത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് പറയുന്നത് 2021 March 31 വരെ NTSE എക്സാമിന് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ട് അനുവദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അതുവരെ അപ്രൂവൽ നൽകിയിട്ടുള്ളൂ. അപ്പം അതിനുശേഷം നടത്താനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആർക്ക് കൊടുത്തിട്ടില്ല? NCERT, അതിൻ്റെ ഏജൻസി ആയിട്ടുള്ള NCERT കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരുത്തരവാദിത്തം എന്ന് ഞാൻ പറയുമ്പോൾ, ഒരു എക്സാം മാറ്റിവെച്ചോ അല്ലെങ്കിൽ എക്സാം നിർത്തിവെച്ചോ അതിൻ്റെ ബദൽ ആലോചിക്കുന്നു എന്നുള്ളതല്ല. നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സർ കഴിഞ്ഞ വർഷത്തെ, അതായത് 2021 NTSE എക്സാം എപ്പോഴാണ് നടത്തുക എന്നുള്ളത്. അത് 2021-22 വർഷത്തെ NTSE എക്സാം സ്റ്റേജ് 1 സ്റ്റേജ് 2 ഇതുവരെ നടത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് ആരോടും ചോദിച്ചിട്ട് ഒരു മറുപടി ഇല്ല. ഒരു ദിവസം നമ്മുടെ ഷെഫീർ സാറ് SCRTയിലോട്ട് വിളിച്ച് ചോദിച്ചു, എന്നാണ് സ്റ്റേജ് 1 നടക്കുക? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ ഇല്ല. ദേ ആർ ഓൾസോ ഇൻ ബ്ലാക്ക് അല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ പറയാണ് ഇനി അങ്ങോട്ട് NTSE എക്സാം ഇല്ല. അപ്പോൾ അതിന് കാരണമായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ചില അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് വരുന്നത് റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സംഭവം ഇതിനെ റീപ്ലേസ് ചെയ്ത് വരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ട്രെൻഡ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, കഴിഞ്ഞ മാസമാണ് KVPY എക്സാം, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹന യോജന എന്നുള്ള ഇന്ത്യയിലെ സയൻസ് മാത്സിലുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സാം എന്ത് ചെയ്തത്? ഗവൺമെൻറ് നിർത്തിവെച്ചത്. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഇനി മുതൽ KVPY എക്സാം ഇല്ല. അതേപോലെ ഇനി 50 വർഷങ്ങളിലധികമായി നടക്കുന്ന, ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ഹൈസ്കൂൾ ലെവലിലെ കുട്ടികൾക്ക് പ്രതിഭ തെളിയിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്നായിട്ടുള്ള NTSE എക്സാം ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇതിന് കാരണം എന്ന് മനസ്സിലാവുന്നില്ല. അതെന്ത് കാരണം പറഞ്ഞിട്ടായാലും ഇതിൽ കുറച്ചുകൂടി ട്രാൻസ്പെറൻസി, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഒക്കെ ആവാമായിരുന്നു. എക്സാം കഴിഞ്ഞ് ഒരു വർഷമായിട്ട് കുട്ടികളെല്ലാവരും മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും വളരെയധികം കാത്തു നിൽക്കുന്ന, അതിനുവേണ്ടി ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ആ സ്റ്റുഡൻസിൻ്റെ 1.5 വർഷത്തെ അധ്വാനം കളഞ്ഞുകൊണ്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇനി എന്ത് നടക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, ഇനി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഇട്ടിട്ട് അറിയിക്കാമെന്ന തരത്തിലുള്ളൊരു റിലീസ് പുറത്തിറക്കുന്നത് തീർച്ചയായിട്ടും വളരെ നിരുത്തരവാദിത്തപരമാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രതിഷേധാർഹവുമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ഹൈസ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പ്രതിഭ തെളിയിക്കാൻ പറ്റിയ, അവരെ എന്താണ് മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങാൻ പറ്റിയ സിവിൽ സർവീസ്, ഒരു മിനി സിവിൽ സർവീസ് എക്സാമായി അറിയപ്പെടുന്ന ഒരു എക്സാമാണ് NTSE എക്സാം എന്നുള്ളത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്, ഒരു 50 വർഷത്തെ ലെഗസിയുള്ള ഒരു എക്സാം, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു വർഷം അതിനെക്കുറിച്ചൊന്നും നടത്തുക പോലും ചെയ്യാതെ, അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ പോലും നൽകാതെ പെട്ടെന്നൊരു ദിവസം ഇനി അത് ഇല്ലട്ടോ എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സ്പെൻഡിങ്, നമ്മുടെ ഒരു യൂണിയൻ ബജറ്റിൽ എഡ്യൂക്കേഷൻ സ്പെൻഡിങ് എടുത്ത് നോക്കുമ്പോൾ വെറും 3.1% മാത്രമാണ്, നമ്മുടെ ടോട്ടൽ ബജറ്റിൻ്റെ 3% മാത്രമാണ് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഇതൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച്, NEP യെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, അത് പുതിയ NEP യെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, NEP യിൽ പറയുന്ന ഫസ്റ്റ് കാര്യം മിനിമം നമ്മുടെ GDP യുടെ ഒരു 6%, നമ്മുടെ ബജറ്റിൻ്റെ ഒരു 6% എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം? നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബജറ്റിൻ്റെ 6% സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നിടത്ത് അതിൻ്റെ പകുതി മാത്രം സ്പെൻഡ് ചെയ്യുന്നിടത്താണ് നമ്മൾ ഇത്തരം വളരെ എന്താ പറയുക, നമുക്ക് വളരെ ആവേശം തോന്നിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വലിയൊരു ആഗ്രഹം നമ്മൾ പറയുന്നത് 6% സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്പെൻഡിങ്സ് കട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ സ്പെൻഡിങ്സും കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന് റെഡി ആവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഒരു ആൾട്ടർനേറ്റീവ് പ്രഖ്യാപിച്ചുകൊണ്ട്, ഇത് ഇന്നൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ഇപ്പോൾ KVPY ഒഴിവാക്കിയപ്പോൾ പറഞ്ഞൊരു സംഭവം ഇൻസ്പയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇൻസ്പയറിലായിരിക്കും ഇനി കുട്ടികൾക്ക് ഇതിനുള്ള സ്കോളർഷിപ്പ്സും ഫണ്ടിങ്ങോ കൊടുക്കുക. ഇൻസ്പയർ എൻ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്കീമാണ്, ബട്ട് അതിനൊരു ആൾട്ടർനേറ്റീവ് പറഞ്ഞിരുന്നു. പക്ഷേ NTSE പോലെ, KVPY എന്ന് പറഞ്ഞാൽ താരതമ്യേന പുതിയ എക്സാം, NTSE പോലെയുള്ള വളരെ പഴയൊരു എക്സാം, അത് സ്റ്റാൾ ചെയ്യുന്നിടത്ത്, അതിൻ്റെ എല്ലാ പ്രൊസീഡിങ്സും നിർത്തിവെക്കുന്നിടത്ത് എന്താണ് ഇനി? പ്രത്യേകിച്ച് ഒരു
ഒരു നാഷൻ വൈഡ് ആയിട്ട് നമ്മുടെ ഹൈസ്കൂൾ കുട്ടികളുടെ ടാലൻറ്റ് ഒരു ടാലൻറ്റ് സെർച്ച് എക്സാം ഒരു ടാലൻറ്റ് സെർച്ച് കോമ്പറ്റീഷനോ ഇല്ലാതിരിക്കെ നമ്മുടെ കുട്ടികളെ മുഴുവൻ ഒരു ബ്ലാക്കിലോട്ട് തള്ളിവിടുന്ന ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് നിഷേധിക്കപ്പെടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ടെസ്റ്റ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു എക്സാം ഒറ്റയടിക്ക് സ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ഒറ്റയടിക്ക് നിർത്തിവെക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഒരിക്കലും നീതീകരിക്കാനാവാത്ത രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ശരിക്കും ഈ വാർത്ത കേട്ടപ്പോൾ വളരെ ഷോക്ക്ഡ് ആയിപ്പോൾ വളരെ സങ്കടം തോന്നിപ്പോയി. ഇതാ ബാക്കിൽ ഷഫീർ സാറൊക്കെ ഇരിക്കുന്നുണ്ട്, കുറേ മെറ്റീരിയൽസൊക്കെ NTSEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്താ മെറ്റീരിയൽ വേറെ കൂടി ഉപയോഗിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരുപാട് കുട്ടികൾ പാരൻസ് ഒക്കെ ഇന്ന് മെസ്സേജ് അയച്ചു. ഇത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെൻറ് ഇതിനെ പുനഃസ്ഥാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്രയധികം ലെഗസി ഉള്ള ഇത്രയധികം മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള അത്തരം കോമ്പറ്റീറ്റീവ് എഡ്ജുള്ള സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള NTSE എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ സർവീസിനും അതേപോലെ JEEക്കും NEETനും ഒക്കെ മുന്നോടിയായിട്ട് നമ്മുടെ കുട്ടികൾ എഴുതേണ്ട ഒരു പരീക്ഷയായി പറയപ്പെട്ടുള്ളൊരു പരീക്ഷ അത് ഹൈസ്കൂൾ ലെവലിൽ വേറെ ഒന്നും റീപ്ലേസ് ചെയ്യാതെ അങ്ങനത്തെ ഒരു പരീക്ഷയെ മുഴുവനായിട്ട് എടുത്തു കളയുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചും തീർച്ചയായിട്ടും ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോൾ അതിനു മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കുന്നിടത്ത് നമ്മൾ എത്രയോ പിറകിലാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും. ഇത്തരം യാതൊരുവിധ വീണ്ടും വിചാരവും ഇല്ലാത്ത യാതൊരു വിധത്തിലുള്ള ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത യാതൊരു വിധത്തിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കാണിക്കാത്ത തീരുമാനങ്ങൾ കാണിക്കുന്നതെന്ന് പറയുന്നതിൽ വളരെ സങ്കടമുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് കരുതുന്നു. എനിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് നാഷണൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഒഴിവാക്കിയാലും ഒരു അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ USS എക്സാം ഉണ്ട്, 7ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ LSS ഉണ്ട്. ഹൈസ്കൂൾ ലെവലിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന അവരുടെ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ബോധ്യപ്പെടുന്ന ഒരു സംഭവമില്ല. 8ാം ക്ലാസ്സിൽ ഒരു NMMSE എക്സാം മാത്രമാണുള്ളത്. NMMSE ആണെങ്കിൽ അതിന് വരുമാന പരിധിയുണ്ട്, അത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ. ഒരു CBSE സ്റ്റുഡൻസിനും കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിനും അവരുടെ ഇറസ്പെക്റ്റീവ് ഓഫ് അവരുടെ ഒരു എക്കണോമിക് ക്രൈറ്റീരിയ ഒക്കെ എഴുതാൻ പറ്റിയ കൃത്യമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു എക്സാം 8ത്തിലോ 9ത്തിലോ 10ത്തിലോ ഹൈസ്കൂൾ ലെവലിൽ ഇപ്പോൾ ഒന്നുപോലില്ല. ആ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിൽ ഇടപെടണം. തീർച്ചയായിട്ടും വളരെ യുക്തമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഇവിടെ കമൻ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മെസ്സേജ് ആയിക്കൊണ്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ തുടർ കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞുള്ള വീഡിയോസിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം. എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ പ്രതിഷേധം ഈ ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ പ്രതിഷേധം ഈ ഒരു ചാനലിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.